ഒരു വിഷയം കല്ലാല ഇല്ലം ينتهي لنسفعا بالناسيه ناسيه كاذبه خاطئه فليدع ناديه سندع الزبانيه كلا لا تطعه واسجد واقترب سوره العلق الله سبحانه وتعالى ابو جهل കുറിച്ചാ പറഞ്ഞു കല്ലാല ഇല്ലം ينتهي അബൂ ജഹൽ എന്റെ ഹബീബിനെ പ്രയാസപ്പെടുത്തുന്നത് എന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രയാസപ്പെടുത്തുന്ന പണി നിർത്തിയില്ലെങ്കിൽ ലനസ്ഫഅം ബിന്നാസിയ അവന്റെ നാസിയത്ത് നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും എങ്ങനത്തെ നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ തിന്മ ചെയ്യുന്ന നുണ പറയുന്ന അവന്റെ നാസിയത്തിനെ നമ്മൾ പിടിക്കും അല്ലാഹു തആല പറയാ ഈ നുണ പറച്ചിൽ നടക്കുന്നത് ബ്രെയിനിന്റെ ഈ ഭാഗത്താണ് സുബ്ഹാനല്ലാഹ് ആ വാക്ക് തന്നെ അല്ലാഹു ഉപയോഗിച്ചു കാദിബ നുണ പറയുന്ന നാസിയ നടക്കുന്നത്തെ ഏറ്റവും ആധുനികമായ പഠനങ്ങളാണ് അല്ലാഹുവിന്റെ കലാമിന്റെ ഇജാസുകളാണ് ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം മാമിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹ സുബ്ഹാനല്ലാഹ് അല്ലാഹുവാണ് ഏതൊരു ദാബത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് അല്ലാഹുവാണ് ഒരാൾക്കും എന്നെ ഉപദ്രവിക്കാനോ അപായപ്പെടുത്താനോ ചതിപ്പെടുത്താനോ കഴിയില്ല അല്ലാഹുവിന്റെ തീരുമാനം മറിച്ചാണെങ്കിൽ കഴിയൂല സുബ്ഹാനല്ലാഹ് എന്ത് കുതന്ത്രം ചെയ്താലും അല്ലാഹു സംരക്ഷിക്കാൻ വെച്ച ഒരാൾക്കും തന്നെ ആ സംരക്ഷണം എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല ഈ ആശയം മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം وما من دابة في الأرض إلا على الله رزقها دابة دابة يسمن وما من دابة في الأرض بومي الأرجيب يمي إلا على الله رزقها أبيد بچنم الله يتدد تتلا هذا إلا إلا أتند يم بچنم الله يتدد تتند إلا جيب جالنگ لدي നമുക്കല്ലേ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളൂ പക്ഷികൾക്കുണ്ടോ എവിടെയെങ്കിലും വല്ല ഹൈപ്പറോ സൂപ്പറോ അവർക്ക് പോകാനുണ്ടോ ഇല്ല നമുക്കല്ലേ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുള്ളൂ സൂക്ഷിച്ചു വെക്കാൻ അവകൾ എന്നും നല്ല ഫ്രഷ് ഫുഡാ കഴിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ ആരാണ് അവരെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയോ ഉറുമ്പുകൾക്ക് ജീവജാലങ്ങൾക്ക് പക്ഷികൾക്ക് കാട്ടിലെ ജീവികൾക്ക് എല്ലാം ഇല്ല അലല്ലാഹി റിസ്ഖുഹ അല്ലാഹു തആല റിസ്ഖ് അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ് ويعلم مستقرها ومستعداها كل مستودعها كل في كتاب مبين മനുഷ്യ എല്ലാ ജീവജാലങ്ങളുടെ റിസ്ക് മനുഷ്യന്റേത് മാത്രമല്ല മനുഷ്യന്റേത് അടക്കം റിസ്ക് അല്ലാഹു എല്ലാ ദാബത്തും അല്ലാഹുവിന്റെ കൺട്രോളിലാണ് സുബ്ഹാനല്ലാഹ് പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് അങ്ങനെ അല്ലാഹു റിസ്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാം എങ്ങനെ തെറ്റ് അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത് എങ്ങനെ തെറ്റ് ചെയ്യും എന്റെ റിസ്ക് അല്ലാഹു ഏറ്റെടുത്തതാണ് നമ്മൾ മനുഷ്യന്മാർ അല്ലാഹുവിനെ തെറ്റ് ചെയ്യുന്നുണ്ട് മനുഷ്യന്മാർ അനുസരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ചില ആളുകൾ തഅസ്സുൽ ഖാലിഖ് വതുതിഉൽ മഖ്ലൂഖ് അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് നമ്മൾ അനുസരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ അള്ളാഹുവിനോട് നമ്മൾ തെറ്റും ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എല്ലാ ദാബത്തിന്റെയും റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിട്ടില്ലേ പിന്നെ എങ്ങനെ നമുക്ക് മനുഷ്യർക്ക് തെറ്റ് ചെയ്യാൻ മനുഷ്യർക്ക് അനുസരിക്കുക അള്ളാഹു തെറ്റ് ചെയ്യാം നമ്മൾ ഹറാമാണെന്ന് പറഞ്ഞ വിഷയങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ നടക്കുമ്പോ എന്ത് അത് മൂപ്പർക്ക് ഇഷ്ടല്ല അത് മൂപ്പര് അതിന് സപ്പോർട്ട് ഇല്ല എന്നാ പിന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക അങ്ങനെ നടന്നോട്ടെ ഇതിന്റെ അർത്ഥം എന്താ അള്ളാഹുന് തൃപ്തി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് വിഷയമല്ല നമ്മുടെ കമ്മിറ്റിക്കാർ അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നാ പിന്നെ നടക്കട്ടെ അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞാൽ ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ് അള്ളാഹുന് തെറ്റ് ചെയ്തിട്ട് ഒരു മഖ്ലൂഖിനെ മനുസരിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഈ ദീനിന്റെ ഖാഇദ അതാണ് അള്ളാഹുക്ക് തെറ്റ് ചെയ്തിട്ട് ഒരു പെണ്ണ് പോലും തന്റെ ഭർത്താവ് അവളോട് എന്ത് ചോദിച്ചാലും കൊടുക്കേണ്ട പെണ്ണ് ഒരു ഭർത്താവ് ചോദിക്കുന്നത് ഹറാമായ വിഷയമാണെങ്കിൽ ലാ തഅ അവിടെ അനുസരിക്കേണ്ടതില്ലെന്നാണ് പാടില്ല അനുസരിക്കാൻ അനുസരണ അല്ലാഹുവിനാണ് എന്തുകൊണ്ട് അല്ലാഹുവാണ് നിന്റെ റാസിഖ് നിനക്ക് റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ വായിലൂടെ കിട്ടുന്ന ഭക്ഷണം മാത്രമല്ല റിസ്ക് നിന്റെ സസ്റ്റനൻസ് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ ഇതൊക്കെ തയ്യാറ് ചെയ്തത് നിന്റെ റബ്ബാണ്
നിന്റെ ജനനം മുതൽ നിനക്ക് ആവശ്യമായ വായു, ഈ അന്തരീക്ഷം, ഈ ലോകം, ആളുകൾ നിന്നോട് പെരുമാറുന്ന രീതി, നിന്നിലേക്ക് ഭക്ഷണം എത്തിച്ചേരുന്നത്, നിന്റെ ജോലി, നിന്റെ കുടുംബ ബന്ധങ്ങൾ, നിന്റെ കൂട്ടുകാർ, നിന്റെ സഹോദരന്മാർ, ഇതെല്ലാം നിനക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ സ്വഭാവവും പ്രകൃതങ്ങളും അല്ലാഹു മാറ്റി തന്നത് അല്ലാഹു ചെയ്ത നിഅമത്തല്ലയോ? പിന്നെ എങ്ങനെ നീ അല്ലാഹുവിന് തെറ്റ് ചെയ്യും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. رازق الله والله خلق كل دابة مما يلا جيب جانه لأيهم پڑچد الله وان ينگن پڑچو مما ولتنال پڑچو ما انال پڑچو ولتنال پڑچو അള്ളാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും വലിയ അത്ഭുതമാണിത്. മനുഷ്യ ശരീരത്തിൽ 70% കിടക്കുന്നത് വെള്ളമാണ്. മിമ്മാ, വെള്ളത്തിനാലാണ് അള്ളാഹു പടച്ചത്. വെള്ളത്തിനാൽ ശരീരത്തിന്റെ കോശങ്ങളെ സംബന്ധിച്ചുള്ള പഠനം നടക്കുന്നതിന്റെ മുമ്പ് ഈ വസ്തുത ലോകത്തിനറിയില്ലായിരുന്നു. നമ്മളൊക്കെ ഒരു 100 kilo ഉള്ള മനുഷ്യൻ, അങ്ങനെയൊക്കെ സെഞ്ചുറി അടിച്ചോലൊക്കെ ഉണ്ടോ സദസ്സിൽ? ഞാൻ ചോദിക്കണില്ല. 100 kilo ഉണ്ടെങ്കിൽ 70 kilo വെള്ളമാണ് നിന്റെ ശരീരത്തിലെ. 70 kilo വെള്ളമാണ്, 30 ബാക്കി മിനറൽസ് ഉള്ളൂ, ബാക്കിയൊക്കെ വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്. 70 kilo ഉണ്ടെങ്കിൽ 50 kilo നിന്റെ ഭാരം വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്. അത്ഭുതല്ലേ? എത്ര അത്ഭുതം! മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു ചിന്തിച്ച് നിന്റെ ശരീരത്തിന്റെ അത്ഭുതം നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? കോശങ്ങൾക്കുള്ളിൽ കിടക്കുന്ന സെറിബെല്ലം, അതിന്റെ ന്യൂക്ലിയസ്, അതിൽ കിടക്കുന്ന മറ്റു വസ്തുതകൾ, ഇതെല്ലാം ആകത്തുക എന്താണ്? വെള്ളമാണ്, ജലമാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം വെള്ളമാണ്. خلق كل دابة مما سبحان الله എല്ലാം വെള്ളമാണ്. മില്യൺ ബില്യൺ കണക്കിന് മനുഷ്യന്മാർ ലോകത്ത് അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ജീവജാലങ്ങളിൽ, മനുഷ്യരിൽ, മറ്റു ജീവജാലങ്ങളിൽ എല്ലാം ജലാംശം, എല്ലാറ്റിലും ജലാംശം. 70% വെള്ളമാണ്. ജീവനുള്ള സാധനങ്ങളാണ് ചെടികൾ, ചെടികൾക്കും വേണം വെള്ളം. പക്ഷെ മനുഷ്യനെ പോലെയല്ല, മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല. മനുഷ്യരിൽ, ജീവജാലങ്ങളിൽ 70% വെള്ളമാണ്. നമുക്ക് എല്ലാ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കണമെങ്കിലും ബയോളജിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ എല്ലാ അനാറ്റമി, നമ്മുടെ ദഹന പ്രക്രിയ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളമില്ലാതെ സാധ്യമല്ല. കഴിക്കുന്ന ഭക്ഷണം നമ്മൾ അറിയാതെ വെള്ളം കുടിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, ജ്യൂസ് കുടിക്കുന്നുണ്ട്. ശരീരത്തെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുകയാണ്. നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ ഭക്ഷണം ദഹിക്കാതെ കിടക്കും അവിടെ. അതുകൊണ്ട് ഒരു ചായ കുടിച്ചാൽ തരക്കേടില്ല. എവിടെ നിന്നായി തരക്കേടില്ല എന്ന് വന്നത്? നിന്റെ തലച്ചോറ് പറയാണ്, വാ, നിന്റെ വയറിന്, നിന്റെ ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട്, കൊടുക്ക് വെള്ളം, കൊടുക്ക്. നീ തന്നെ വായിലൂടെ കൊണ്ടുപോകാതെ കിട്ടൂല, വെള്ളം കുടിക്കുക. ഗർഭിണികളെ സംബന്ധിച്ചൊക്കെ ഭയങ്കര അത്ഭുതമാണ്. എന്തൊക്കെ തിന്നാൻ ആഗ്രഹം, എന്തൊക്കെ കൊതികളാ വരുന്നത്, എന്തിനാണ് ഈ കൊതി? വയറ്റിന്റെ ഉള്ളിൽ വേറെ ഒരാൾ ഇരിപ്പുണ്ട്. ആ ആൾക്ക് വേണ്ടത് ഈ ഉമ്മ തന്നെ കഴിച്ചാലേ ആ കുട്ടിക്ക് കിട്ടുള്ളൂ. ശരീരത്തിന് ആവശ്യമുള്ളത് 10 മാസത്തെ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ കുട്ടിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം. നല്ല ആ ഒരു ഇമ്മ്യൂണിറ്റി കുട്ടിക്ക് ലഭിക്കണം. അതിന് ഉമ്മ കഴിച്ചൂട്. അപ്പൊ ഇഷ്ടമല്ലാത്തത് ചില ഇഷ്ടമായി, നല്ല ഇഷ്ടമുള്ള സാധനം കണ്ണിന് കണ്ടുകൂടാ, അങ്ങനത്തെ. എന്തേ കുഞ്ഞിനത് ആവശ്യമില്ല. അതുകൊണ്ട് ഉമ്മ ഇപ്പൊ നിങ്ങൾ കഴിക്കല്ലേ കേട്ടോ. ശരീരം അള്ളാഹു ബ്രെയിനെ കൊണ്ട് പറയിപ്പിക്കുക ഉമ്മയോട്. സുബ്ഹാനല്ലാഹ്. എന്തൊരത്ഭുതമാണ്! എല്ലാറ്റിനും വെള്ളം വേണം അല്ലേ? ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിലോടുന്ന രക്തം എല്ലാ ഭാഗത്തും അല്ലേ? എത്ര ഗ്യാലൻ ജലമാണ് രക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? വെള്ളമാണ്. അതിന്റെ 90% വെള്ളമാണ്. ബ്ലഡ് എന്ന് പറഞ്ഞത് വെള്ളമാണ്. കണ്ണുനീര് വെള്ളമാണ്. മൂത്തൊഴിക്കുന്നത് വെള്ളമാണ്. നമ്മുടെ വിയർപ്പ് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന എൻസൈമുകൾ, മറ്റു ദ്രാവകങ്ങൾ ദ്രവമാണ്. കണ്ണുനീർ തുള്ളി എന്താണ്? വെള്ളമാണ്. ജലത്തിനാൽ ജീവികളെ പടച്ചവനാണ് അല്ലാഹു. അല്ലാഹുവിന്റെ മഹത്വം പറയാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിപ്പിന്റെ വഴിയാണ് അല്ലാഹു നമുക്ക് ഹൈലൈറ്റ് ചെയ്ത ജീവികളെ പടച്ചു. ശരി, എങ്ങനെ പടച്ചു? മിമ്മാഇൻ, ചില വിശദീകരണം അല്ലാഹു ചില ഭാഗത്തുങ്ങളെ തരാണ്. ജലത്തിനാൽ പടച്ചില്ലയോ അല്ലാഹു? പറയാണ് ഖുർആൻ എന്നത് ആലമുൻ മഖ്റൂ, നമുക്ക് ഓതാൻ പറ്റുന്ന ഒരു ലോകമാണ്.
والكول പ്രാപ്സമാണ്. രണ്ടു മാസം 60 ദിവസം ഒരു കനള്ളസം തിന്നാതെ മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അങ്ങേയറ്റം നല്ല കപ്പാസിറ്റി ഉള്ള ആളുകൾ, ദുർബലരായ ആളുകൾക്ക് അത് കുറഞ്ഞു വരും. 60 ദിവസം കഴിയും, വെള്ളമില്ലാതെ എത്ര പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, വെള്ളം കുടിക്കാതെ മാക്സിമം 6 ദിവസം, 3 ദിവസം കഴിയുന്നേ പറ്റുള്ളൂ. പക്ഷെ 3 കഴിഞ്ഞാൽ ശരീരത്തിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 6 ദിവസം വരെ പച്ചവെള്ളം കുടിക്കാതെ, ജലാംശം ശരീരത്തിലേക്ക് കൊടുക്കാതെ 6 ദിവസമേ പിടിച്ചിരിക്കാൻ പറ്റൂ. മാക്സിമം സയന്റിസ്റ്റ് പറയും 3-4 ദിവസം, അതിനപ്പുറം ഭക്ഷണം ഇല്ലാതെ 60 ദിവസം നിൽക്കാം, വെള്ളം ഇല്ലാതെ നിൽക്കാൻ വയ്യ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ജലാംശം 20% കുറഞ്ഞാൽ മനുഷ്യൻ മരിക്കും. 20% ജലാംശം കുറഞ്ഞാൽ വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയൊക്കെയുള്ള ആളുകൾ പെട്ടെന്ന് അങ്ങ് അങ്ങ് ടയർഡായി പോവാണ്. എന്തേ ജലാംശം നഷ്ടപ്പെടാണ്. അവർക്ക് പിന്നെ ഗ്ലൂക്കോസ് കൊടുക്കണം, ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർക്ക് ഇത് ഫീഡ് ചെയ്യണം, അല്ല ഞാൻ മരിച്ചു പോകും. എന്തേ ജലാംശം അല്ലാഹു തആല അത്ഭുതത്തില മനുഷ്യ ശരീരം 20% പോലും കുറയാൻ പറ്റില്ല. 20% താഴെ വന്നാൽ മനുഷ്യൻ മരിച്ചു. ഈ ദാബ്ബ എന്ന് പറഞ്ഞതിൽ നമ്മൾ മനുഷ്യരും അതിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ